ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കസ്റ്റാർഡ് വിത്ത് ജെല്ലിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കസ്റ്റാർഡ് വിത്ത് ജെല്ലി തുടങ്ങുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: 1/2 ലിറ്റർ പാല്, 6 സ്പൂൺ പഞ്ചസാര, 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 1 വാനില എസൻസ്, 1 പാത്രം എടുത്ത് അതിലേക്ക് പാലൊഴിച്ച് തിളപ്പിക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്തേക്ക് 1/3 സ്പൂൺ തണുത്ത പാല് ഈ കസ്റ്റാർഡ് പൗഡറിലോട്ട് ഒഴിച്ച് നമ്മൾ ഈ പൗഡർ ആണെങ്കിൽ കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിക്കണം. അപ്പോഴേക്ക് നമ്മുടെ പാല് തിളച്ച് വരാൻ തുടങ്ങും. അപ്പോഴേക്ക് നമ്മൾ പഞ്ചസാരയിട്ട് നല്ലതായി മിക്സാക്കി തിളയ്ക്കാനായിട്ട് അനുവദിക്കണം. നമ്മുടെ പാല് ഏതാണ്ട് തിളച്ച് വരുന്നു. പാല് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ കസ്റ്റാർഡ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാല് നല്ലതായിട്ട് തിളച്ചു, നമ്മൾ കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുകയാണ്. കട്ടയില്ലാതെ കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കണം. അടിയിലൊന്നും പിടിക്കരുത്. ഇച്ചിരി തീ കുറച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ലതായിട്ട് ഇളക്കി, അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി ഒരു കുറുക്കുന്ന പരുവാകണം. തന്നെ പെട്ടെന്ന് ഒരു 2 മിനിറ്റത്തെ പരിപാടി ഉള്ളൂ. കസ്റ്റാർഡ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കുറുകി കിട്ടാൻ നന്നായിട്ട് ഇളക്കി രണ്ടത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. കുറുകി വന്നു കഴിയുമ്പോഴേക്ക് നമുക്കിത് വാങ്ങി അടി പിടിക്കാതെ ശ്രദ്ധിക്കണം എന്നുള്ള ഇളക്കി ഇളക്കുന്നതിനകത്ത് ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ, സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടി പിടിക്കാതെ അത് ഇളക്കിയെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1/2 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, കസ്റ്റാർഡിൻ്റെ ഒരു വാനില ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് 1/2 പോർഷന് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കണം. കസ്റ്റാർഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് 4-5 മണിക്കൂർ ഒന്ന് തണുക്കാനായിട്ട് അനുവദിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജെല്ലിയുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. ഞാനിപ്പോൾ കണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച മനസ്സിൽ 1/2 പോർഷന് കസ്റ്റാർഡ് നമ്മൾ ഗ്ലാസുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിപ്പോൾ ഐസ്ക്രീം ബൗള് എന്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല. പ്ലാസ്റ്റിക് ഗ്ലാസ്, ഐസ്ക്രീം ബൗൾ നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് ആകാം. നമ്മളിത് ഒഴിച്ചു കൊടുത്ത് 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഇതൊന്ന് സെറ്റാകാൻ വെക്കണം. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ തന്നെ വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ ജെല്ലിയുടെ പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ്. ഞാനൊരു പഴം കൂടെ എടുത്തിട്ടുണ്ട്. പഴമോ ആപ്പിളോ എന്ത് വേണേലും ആകാം. ജസ്റ്റ് ഒരു ഇതിന് ഡെക്കറേഷന് വേണ്ടിയാണ് അത് എടുത്തേക്കുന്നത്. അതിനായിട്ട് ഒരു 250 ml വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ജെല്ലി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ സ്ട്രോബെറിയുടെ ജെല്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജെല്ലി ഇട്ട് കൊടുത്ത് നല്ലതായി മിക്സ് ചെയ്ത് തിളച്ചു വരുന്നു. തിളപ്പിക്കണം. നന്നായി തിളച്ച് കഴിയുമ്പോഴേക്ക് 1/2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ആവശ്യം ചിലർക്ക് മധുരത്തിൻ്റെ ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ആ കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആ ജെല്ലിയിലേക്ക് ഞാനാണെങ്കിലും ഒരു പഴം വട്ടത്തിലരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആപ്പിള് വേണേലും ആകാം, പഴമാണേലും ആകാം. സെറ്റായിട്ടിരിക്കുന്ന ഈ കസ്റ്റാർഡിലേക്ക് ഈ ജെല്ലിയുടെ ജെല്ലി തണുത്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ, അല്ലെങ്കിൽ ഇത് മിക്സായി പോകും. തണുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ജെല്ലി ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വീണ്ടും തണുക്കാൻ വയ്ക്കുക. 3-4 മണിക്കൂർ തണുക്കാൻ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജെല്ലി സെറ്റായി കിട്ടും. ഈ പരുവത്തിലായിരിക്കും കിട്ടും. ഇത് നമുക്കിപ്പോൾ കഴിക്കാൻ പാകമാണ്. ഇതിൻ്റെ പുറത്ത് നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷൻ വേണമെങ്കിൽ ഉപയോഗിക്കുക. ഇച്ചിരി ഇത് കാരമലൈസ് ചെയ്ത കാഷ്യനട്ടോ പിസ്ത എന്തെങ്കിലും വേണമെങ്കിൽ ഉപയോഗിച്ച് കഴിക്കുക. നല്ലൊരു ഡെസേർട്ടാണ്. എല്ലാവർക്കും ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.